മജമറെ സ്മാർട്ട് അപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുപ്പിയിലൊരു ഭൂതത്തെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കുപ്പിയിൽ നമ്മൾ ഭൂതത്തെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മേനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പൊ ഇതെന്ന സംഭവം നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നമ്മൾ അമ്മേനെ ഒന്ന് പറ്റിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് ബോട്ടിൽ ഓപ്പൺ ചെയ്യണം നമ്മുടെ അമ്മയാണ്. അമ്മേരെ ഹായ് പറഞ്ഞേ. നമ്മുടെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫാണ്. അപ്പൊ ആളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പൊ മച്ചാ പറയാം, ഇതാണ് നമ്മുടെ ക്യാമറാമാൻ അല്ല ക്യാമറകൾ, നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എടുത്തു തരുന്നു, അതേപോലെ ചില ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുന്നത് മൂപ്പരാളാണ്. അപ്പൊ ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ മച്ചാ പറയാം, നമ്മുടെ അമ്മയുടെ കയ്യിൽ ഈ കുപ്പി കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാം അമ്മയ്ക്ക്? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടപ്പ് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു സംഭവം വരും. അതിൽ നമ്മുടെ പേര് ഇങ്ങനെ എഴുതി കാണിക്കും. ചിലപ്പോൾ വെള്ള കളറിലായിരിക്കും, ചിലപ്പോൾ മഞ്ഞ കളറിലൊക്കെ ആയിരിക്കും വരിക. ഇതിൽ തീയൊന്നും വരില്ല, ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോ നമ്മുടെ പേര് അതിൽ കറക്റ്റ് ആയിട്ട് എഴുതി കാണിക്കും. അപ്പൊ ഞാൻ പറയുമ്പോ എന്തായാലും തുറന്നു, ഉടായ്പൊന്നല്ല അമ്മ, എന്തായാലും കഴിക്കും, അമ്മയ്ക്കൊന്നും കുഴപ്പമില്ല, കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് ഞാൻ പറയുമ്പോ ഈ ടോപ്പ് തുറന്നാ മതി കേട്ടോ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ അമ്മ കുപ്പി തുറന്നോ. അപ്പൊ മച്ചാ നമ്മുടെ അമ്മേനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു കെമിക്കൽ എക്സ്പെരിമെന്റ് ആണ്, അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത ട്രാൻസ്പെറന്റ് കുപ്പിയല്ലോ, അപ്പൊ നമ്മൾ ട്രാൻസ്പെറന്റ് കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30% ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 9% ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഷോപ്പിൽ മാത്രമേ മേടിക്കാൻ കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് പൊട്ടാസ്യം പെർമാനേറ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുകയാണ്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, ഇത്രത്തോളം മതിയാവും ഹൈഡ്രജൻ പെറോക്സൈഡ്. പിന്നെ അതേപോലെ തന്നെ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മുടെ ടിഷ്യൂയിലേക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ട് കൊടുക്കാം. ഇതും ഒരുപാട് വേണ്ട, കുറച്ച് മതിയാവും. ഇത്രയും പൊട്ടാസ്യം പെർമാനേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. നമ്മളൊരു മിഠായിയുടെ ആകൃതിയിൽ ഇത് വെച്ചിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. രണ്ട് വശവും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കാം. ഒരു നൂലെടുത്തിട്ട് ഈ വശം ഒന്ന് കെട്ടി കൊടുക്കാം. ഒരുപാട് ടൈറ്റൊന്നും വേണ്ട, ഒരു ആവറേജ് മീഡിയം ടൈറ്റിൽ ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കാം. ഈ സൈഡും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നൂലിന് കുറച്ച് നീളം വേണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂക്കിയിടാനുള്ളതാണ്. അതുപോലത്തെ ആവശ്യമില്ലാത്ത ടിഷ്യൂവിൻ്റെ കഷ്ണമൊക്കെ നമുക്ക് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇതേപോലെ ഇറക്കി കൊടുത്തിട്ട് ഒരു കോർക്ക് ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട്, ഒരുപാട് ടൈറ്റ് വേണ്ട, ലൈറ്റായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എക്സസ് ഉള്ള നൂല് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ കോർക്ക് നമുക്ക് എടുത്തു നോക്കാം. എല്ലാ പൊട്ടാസ്യം പെർമാനേറ്റും അതേപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ മാറി, ഇതാണ് നമ്മുടെ കുപ്പിയിലെ ഭൂതം. ഇപ്പോഴും അതിൽ ആ പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന ഓക്സിജൻ ആണ് കേട്ടോ, അതായത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. രണ്ട് ഹൈഡ്രജനും രണ്ട് ഓക്സിജനും ചേർന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ പൊട്ടാസ്യം പെർമാനേറ്റും അതേപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും കൂടി മിക്സ് ആകുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡുള്ള രണ്ട് ഓക്സിജനിലെ ഒരു ഓക്സിജൻ പെട്ടെന്ന് വിഘടിച്ച് പുറത്തേക്ക് പുറന്തള്ളൂ. ആ പുറന്തള്ളുന്ന ഓക്സിജനാണ് നമ്മളിപ്പോൾ പുകയായിട്ട് കണ്ടത്. നമ്മുടെ എലിഫൻറ്റ് ടൂത്ത്പേസ്റ്റും ഇതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇതിൽ നമ്മൾ ഹാൻഡ് വാഷ് ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ഹാൻഡ് വാഷ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എലിഫൻറ്റ് ടൂത്ത്പേസ്റ്റ് ആയിരിക്കും. ഹാൻഡ് വാഷ് മിക്സ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ ഓക്സിജൻ പൊന്തിയിട്ട് കുപ്പിയിലെ ഭൂതമായിട്ട് വരും. അപ്പോൾ മച്ചാ പറഞ്ഞ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് പോകുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.